നമ്മുടെ ഗ്രൂപ്പ് ടോക്ക്. പക്ഷെ എന്റെ ഉള്ളിൽ വളരെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ക്ലാസ്സസ് കഴിഞ്ഞ് ഇന്റർണൽ ടെസ്റ്റ് നടത്തി. ഫസ്റ്റ് ഇന്റർണൽ ടെസ്റ്റ് മഴ എങ്ങാനും പെയ്താൽ എന്നെ കുറ്റം പറയരുത്. യുഎഇയിൽ കടുത്ത മഴ അല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും വിചാരിക്കോ ഈ 43 ഡിഗ്രി ഞാൻ നിന്ന് ഫോട്ടോ എടുത്തതാണെന്ന്. അതുകൊണ്ടാണ് ഈ റേഡിയോയിൽ സംസാരിക്കുന്നത് ഭയങ്കര ഇങ്ങനെ മലയാളം ഞാൻ പറഞ്ഞു അതെനിക്ക് ശീലമായി പോയി. ഇപ്പം ലോട്ടസ് മാഗസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആർജെ നിമ്മിയോടൊപ്പമാണ്. നമ്മളൊക്കെ നിമ്മിയെ റേഡിയോയിൽ കൂടി കേൾക്കുന്നുണ്ട്. നിമ്മിയുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിമ്മിയുടെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ കൂടി കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിമ്മിയെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ. നമ്മൾ നിമ്മിയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ നിമ്മിയുടെ ഹസ്ബൻഡും അമ്മയും ഒക്കെ തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. നിമ്മി നമ്മോടൊപ്പം ഉണ്ട്. ഹായ് നിമ്മി. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ലോട്ടസ് മാഗസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ദുബായിലുള്ളവർക്ക് മാത്രമല്ല ഈ ഒരു സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇത്ര അധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്കും അബ്രോഡുള്ളവരിലേക്കും എല്ലാം തന്നെ നിമ്മിയുടെ ആക്ടിവിറ്റീസ് പാട്ടും ഈ ഒരു ആർജിങ്ങും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ഫോട്ടോഷൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ജേർണിയിൽ കൂടി പോവാം. നമുക്ക് ആർജെ നിമ്മിയെ ആദ്യം പരിചയപ്പെടാം. അതിന് മുന്നേ ഒരു എപ്പിസോഡുണ്ട്, എല്ലാവർക്കും അറിയാം. സിംഗിൻ പിന്നിൽ കൂടി എല്ലാവരും കണ്ട് പരിചിതമായൊരു മുഖമാണ് ഇവിടെ യു എയിൽ പിന്നീട് ശബ്ദത്തിൽ കൂടി നിങ്ങളിലേക്ക് എത്തിയത്. എങ്ങനെയായിരുന്നു ഹിറ്റിലേക്ക് എത്തിയത്? ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വരുന്ന സമയത്ത് ആ ഇയർ തന്നെയാണ് ഹിറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത് അന്ന് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന റിയാസിക്ക, ഞങ്ങൾ മുന്നേ സിംഗാനന്ദൻ ടൈമിൽ ഞങ്ങൾക്ക് രണ്ട് ബാൻഡ് ഉണ്ടായിരുന്നു, മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ മ്യൂസിക് ബാൻഡിലുണ്ടായിരുന്നു റിയാസിക്ക്. തേജേട്ടൻ്റെ ബാൻഡ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രോഗ്രാംസിന്. അപ്പോൾ തേജേട്ടൻ്റെ ബാൻഡിലുള്ള ആളായിരുന്നു റിയാസിക്ക്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് റിയാസിക്ക് നല്ല പരിചയമാണ്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്നതും അറിയില്ല, റിയാസിക്ക് ഇങ്ങോട്ട് വന്നതും അറിയില്ല. ഇവിടെ വന്ന് ഞാൻ ഏതോ ഒരു പ്രോഗ്രാമിന്, അതുപോലെ അന്ന് ഞാൻ വന്ന കാലത്തും കുറച്ച് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പം റിയാസിക്കിനെ ഞാൻ അടിച്ച് കണ്ടു. അപ്പോഴും ഞങ്ങൾ അങ്ങനെ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ ഇവിടെ എന്താണെന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു റേഡിയോയിൽ ഇങ്ങനെ പ്രൊഡക്ഷൻ ഹെഡായിട്ട് ജോയിൻ ചെയ്തു എന്ന് ഒരു ദിവസം വരുമോ ഓഫീസിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി ഒരു ദിവസം അങ്ങനെ ഓഫീസിൽ പോയപ്പോൾ അന്ന് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിരുന്ന അജിത് സാറ് ഇങ്ങനെ പറഞ്ഞു എന്തായാലും വന്നാലും ഒരു ഓഡീഷൻ കൊടുത്തിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓഡീഷനൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു പാർട്ട് ടൈം വേക്കൻസി ഉണ്ട് അവിടെ. സാറ്റർഡേ ഫ്രൈഡേ അന്ന് ഫ്രൈഡേയും സാറ്റർഡേസും ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ കുഴപ്പമില്ല, അങ്ങനെ എനിക്ക് ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ട് ടൈം കയറി. 1 ഇയറോളം ഞാൻ അവിടെ പാർട്ട് ടൈം ഉണ്ടായിരുന്നു, വീക്കെൻഡ്സ് മാത്രം ഷോ ചെയ്തിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഇയർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ടീമിലുണ്ടായിരുന്ന ഒരു കുട്ടി അവിടെ നിന്ന് പോയി. അപ്പം അങ്ങനെ അവരൊരു ഫുൾ ടൈം വേക്കൻസി വന്നപ്പോൾ ഓൾറെഡി ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും സാർ എന്നെ തന്നെയാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെ ഞാൻ അവരുടെ ടീമിൽ കയറി. എനിക്കൊന്ന് ഈ ഇടയ്ക്ക് ഞാൻ ഹിറ്റിന്റെ തന്നെ ഒരു ലൈവ് കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു അന്ന് ആ കുട്ടി പോയതിൽ സന്തോഷം ഉണ്ടായിരുന്നു. സെൻസ് ഓഫ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി എന്ന് പറയുന്ന ആള് ഞങ്ങള് ഒരുമിച്ചായിരുന്നു സ്കൂളിലൊക്കെ. എന്റെ 1 ഇയർ ജൂനിയർ ആയിരുന്നു. അപ്പൊ അന്നും ലക്ഷ്മി ആയിരുന്നു. അന്നും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മി എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു. 2nd ഇയറിൽ ഞാൻ +2, ലക്ഷ്മി +1. +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് നീ ക്യാപ്പ് ഡിസ്ലോക്കേറ്റഡ് ആയിട്ട് കുറച്ച് നാൾ എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു എല്ലാത്തിൽ നിന്നും. ഞാൻ ഒരു മാസത്തോളം ബെഡ് റെസ്റ്റും മറ്റേ പ്ലാസ്റ്ററും, കാര്യം എന്താ വെച്ചാൽ നീ ഡിസ്ലോക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയ ഫ്രാക്ചറും കൂടി വന്നു. അപ്പോൾ ഒരു മാസത്തോളം പ്ലാസ്റ്ററൊക്കെ ഇട്ട് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ സ്റ്റെപ്സ് കയറണം. അപ്പോൾ അന്ന് ജൂനിയർ ലെവൽ സ്കൂൾ ഹെഡ് ആയിരുന്നത് ലക്ഷ്മി ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഹെഡ് ഗേൾസിന് ആയിരിക്കുമല്ലോ എല്ലാവരും ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പം ടീച്ചേഴ്സ് ലക്ഷ്മീനെ ഏൽപ്പിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് എനിക്ക് സ്റ്റെപ്സ് കയറുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ബാഗൊക്കെ ഒന്ന് പിടിച്ചു തരാൻ വേണ്ടിയിട്ട് ലക്ഷ്മിനെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ കുറേ കാലം ലക്ഷ്മി ആയിരുന്നു രാവിലെ സ്കൂളിൽ എന്നെ വെയിറ്റ് ചെയ്യും, ഞാൻ വരുമ്പോൾ എന്നെ കൈപിടിച്ച് അന്നും എന്നെ ലക്ഷ്മി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാ പറയുന്നത് ഒരു ആള് ജീവിതത്തിൽ വരുമ്പോൾ എന്തത്തോളം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലക്ഷ്മിനെ കാണുന്ന ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ എനിക്ക് ലക്ഷ്മിനെ നേരത്തെ പരിചയമുണ്ട്. എഗെയിൻ ആ ലക്ഷ്മിയാണ് പോയപ്പോ എനിക്കാണ്, ബിക്കോസ് ലക്ഷ്മി പോയതുകൊണ്ടാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. പിന്നെ എല്ലാവർക്കും അറിയാം നമ്മളിവിടെ വരുമ്പോ ഒരു ജോലി കിട്ടുക, അതൊരു ഫുൾ ടൈം ജോലി കിട്ടുക, അതും ARN പോലെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പൊ ലക്ഷ്മി അത് ഒരു കറക്റ്റ് ഒരു ഇയറിൽ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് ഞങ്ങളടുത്ത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അവിടെ ഒന്ന് ആർജയാവണം, എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങൾ എല്ലാവരോടും പറയാറുണ്ട് ഞങ്ങൾ ആരെങ്കിലും പോകണം, നിങ്ങൾ പ്രാർത്ഥിക്കില്ല. കാര്യം ഇതൊരു വേക്കൻസി ബേസിസിലാണല്ലോ, നമുക്ക് എടുത്തോണ്ടിരിക്കാൻ പറ്റില്ല. ഒരാൾ പോകുമ്പോഴാണ് മറ്റൊരാൾക്ക് അവസരം കിട്ടുക. അപ്പൊ കറക്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ലക്ഷ്മി പോവാനും എനിക്ക് ആ ഗ്യാപ്പിൽ കേറാനും പറ്റും. അപ്പൊ സെൻഡ് ഓഫിൽ എല്ലാരും ഭയങ്കര ഇമോഷണൽ ആയിട്ട്. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിലുള്ള ഫീലിംഗ്സ് ഹൈഡ് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ബിക്കോസ് ലക്ഷ്മി നമ്മുടെ ഗ്രൂപ്പ്. പക്ഷെ എന്റെ ഉള്ളിൽ വളരെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി, എനിക്കൊരു ഫുൾ ടൈം ജോബ് കിട്ടി എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ സിംഗ് ആൻഡ് വിൻ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോ ചെയ്തിട്ടാണ് നിമി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് കയറുന്നത് റേഡിയോയിലേക്കും, നോട്ട് ടു ടെലിവിഷൻ. ഈ ടെലിവിഷൻ ഷോ ചെയ്യുന്നതും റേഡിയോ ചെയ്യുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം എത്രത്തോളം നിമിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൺസോൾ കൺട്രോൾ ചെയ്യണം. അതിനേക്കാളും എന്റെ ഭാഷ, കാര്യം നമ്മള് ടി വിയിൽ സംസാരിക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കാണുന്നുണ്ടല്ലേ ആൾക്കാർ. അപ്പൊ എന്റെ ഫീലിങ്സ് എനിക്ക് കൂടുതൽ, ഞാൻ വളരെ എന്റെ മുഖത്ത് എക്സ്പ്രഷൻ വരുന്ന ആളാണ്. അതിന്റെ വാക്കുകളിൽ ചിലപ്പോൾ വന്നൊന്നും കാണില്ല. അപ്പൊ ടി വിയിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിന് കാര്യമില്ല. കാര്യം നമ്മൾ ലൈവ് ഷോ അല്ലേ, ലൈവ് ഷോ ആണെങ്കിലും ഞാൻ പറഞ്ഞത് നമ്മളുടെ മോഡുലേഷൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് കൊണ്ട് എന്റെ മോഡുലേഷൻ എന്താണെങ്കിലും വിഷയമല്ല. എനിക്ക് എന്താണോ കൺവേ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്റെ എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതെന്റെ മുഖത്തുനിന്നും കൂടി ആൾക്കാർ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ റേഡിയോയിലേക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ ഫേസ് ചെയ്ത കാര്യം ഒന്ന്, എനിക്ക് ഭയങ്കര ഈ ഉച്ചാരണ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് അറിയില്ലായിരുന്നു ടെലിവിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ. അതിന് കാരണം ബിക്കോസ് നമ്മൾ കാണുന്നത് കൊണ്ടാണ്. റേഡിയോയിൽ വരുമ്പോൾ ശബ്ദം മാത്രമാണ്, വാക്കുകൾ മാത്രമാണ് ആൾക്കാർ കേൾക്കണം. ഭയങ്കര എന്താ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് മലയാളമായിരുന്നു എന്റെ. അപ്പൊ അതെനിക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു അതില്. പിന്നെ രണ്ടാമത്തത് എന്റെ മോഡുലേഷൻ, അതായത് നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മുടെ ശബ്ദത്തിലായിരിക്കണമല്ലോ അറിയണ്ടേ. മുഖം കാണില്ലല്ലോ, ഞാൻ കൈയും കാലും കാണിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അതെനിക്ക് ആ ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അതിൽ കുറേ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് അമ്മയും തുടക്കത്തില്ല, കാര്യം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിമു എന്തിനാണ് ഈ റേഡിയോയിൽ സംസാരിക്കുന്ന ഭയങ്കര ഇങ്ങനെ മലയാളം, ഞാൻ പറഞ്ഞു അതെനിക്ക് ശീലമായി പോയി. ഇപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഭയങ്കര ശീലമായി പോയി. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി അത് കറക്റ്റ് ചെയ്തെടുത്തു. ഏത് കുറെ കൂടി എൻജോയ് ചെയ്ത് ചെയ്യുന്ന റേഡിയോ ആണോ ടി വി ആയിരിക്കോ? ടെലിവിഷൻ കുറേ കൂടി എളുപ്പമാണ്. എനിക്ക് ഇന്നത്തെ അവസ്ഥ അറിയില്ല കേട്ടോ എങ്ങനെയാണ്. ഞങ്ങളൊക്കെ ചെയ്തിരുന്ന കാലത്ത് എങ്ങനെയാ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ്ലി ഇപ്പോഴും ടെലിവിഷനിൽ അവര് കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യും, നമ്മൾ അതിനെ നമ്മുടെ രീതിയിൽ പ്രസന്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ടെലിവിഷൻ പ്രസന്റേഴ്സിന്റെ ഒരു ഗുണം. അത് റേഡിയോയിലോട്ട് വരുമ്പോഴേക്കും അത് മുഴുവൻ നമ്മൾ, പ്രത്യേകിച്ചും ഹിറ്റിന് പ്രൊഡ്യൂസേഴ്സും ഇല്ലല്ലോ. ഇവിടുത്തെ ഒരു രീതി, നാട്ടിലെ രീതി വേറെയാണ്. ഇവിടെ പ്രൊഡ്യൂസേഴ്സും ഇല്ല. ഇവിടെ ആ ഒരു ഷോ, ഇപ്പം എൻ്റെ ഷോ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 8 മണിക്ക് തീരുമെങ്കിൽ ആ 5 മണിക്കൂറും ഓൺ എയർ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും റെസ്പോൺസിബിൾ ഞാൻ തന്നെയാണ്. നല്ലത് പോയാലും ചീത്ത പോയാലും ഓഫ് എയർ പോയാലും പാട്ട് മാറിപ്പോയാലും എന്ത് സംഭവിച്ചാലും അതെൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഓൺ എയർ കൊണ്ടുവരുന്ന കോണ്ടന്റ് ആണെങ്കിലും ഓൺലൈൻ കൊണ്ടുവരുന്ന കോണ്ടന്റ് ആണെങ്കിലും ഈവൻ അതിൻ്റെ എഡിറ്റിംഗ് ഉൾപ്പെടെ നമ്മൾ പ്രസന്റേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. സോ ഞങ്ങളൊരു ഓൾ റൗണ്ടർ ആണ് അവിടെ വരുമ്പോഴേക്കും. അത് സത്യം പറഞ്ഞ് നോക്കുമ്പോൾ റേഡിയോ ആണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്, ടെലിവിഷൻ കുറേ കൂടി ഈസിയാണ്. കാരണം നമ്മൾ നമ്മുടെ പ്രസന്റേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. റേഡിയോ ആകുമ്പോൾ അതല്ല, വീഡിയോ ആകുമ്പോൾ എല്ലാം നമ്മുടെ കയ്യിലാണ്, അതാണ് കംപ്ലീറ്റ് ഷോ നമ്മുടെ കയ്യിലാണ്. നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റേജിൽ ഇപ്പം നിമിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിമി കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സോഷ്യൽ മീഡിയ ചേഞ്ചിലേക്ക് വന്ന സമയത്ത് ദാറ്റ് വാസ് എ റൈറ്റ് ഡിസിഷൻ. ലൈക്ക് റേഡിയോയിൽ മാത്രം ഒതുങ്ങാതെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്, ബിക്കോസ് ഇന്നിപ്പോൾ എല്ലാം ഡിജിറ്റലാണ്. ഈ ഒരു സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ആക്റ്റീവ് ആയത് കോവിഡിന്റെ സമയത്താണ്. അതിന്റെ മെയിൻ റീസൺ ഹിറ്റ് എഫ്എം തന്നെയാണ്. ബിക്കോസ് ഞങ്ങൾ ആസ് എ റേഡിയോ നമ്മുടെ ഒരു സംഭവം നമ്മൾ പറഞ്ഞത്, കോവിഡ് ആയിരുന്ന സമയത്ത് നമ്മൾ കുറേ വീട്ടിൽ ഒതുങ്ങി, നമ്മൾ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ആയി തുടങ്ങി, പുറത്തേക്ക് ആൾക്കാർ ഇറങ്ങാത്തൊരു സിറ്റുവേഷനിലായി തുടക്കകാലത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞങ്ങളും ആസ് എ റേഡിയോ ഞങ്ങൾ ആലോചിച്ചതും, അപ്പൊ ആ റേഡിയോ എന്ന് പറയുന്ന മീഡിയയുടെ ഒരു ബുദ്ധിമുട്ട് അന്ന് ലിസണേഴ്സിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം തിരിച്ച് റേഡിയോയിലോട്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായി തുടങ്ങി എന്നുള്ളത്. ആൾക്കാർ കൂടുതലും നേരം സോഷ്യൽ മീഡിയയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, ബിക്കോസ് വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ റേഡിയോ എലമെന്റുകൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഷോ ചെയ്തിരുന്നത്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ഓരോ ഷോസിലും ഓരോ പ്രസന്റേഴ്സും ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം കമ്പനി കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഓരോ പ്രസന്റേഴ്സും അവരവരുടെ ഷോയ്ക്ക് മാച്ച് ചെയ്യുന്ന, അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറുതാണേലും വലുതാണേലും കുറെ കോണ്ടന്റ് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ അതിലെനിക്ക് കുറെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഹിറ്റ് എഫ് എം ലൈവ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റുകളെ ഫീച്ചർ ചെയ്യുന്നത്, പിന്നെ ഞാൻ ഒരു ബിഹൈൻഡ് ദ സോങ് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ സിനിമകളുടെ പിന്നിലുള്ള കഥകൾ, പാട്ടുകളെ കുറിച്ചുള്ള കഥകൾ. ഇതൊക്കെ പണ്ട് ഓൺലൈൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും നമ്മൾ ഒരിക്കലും വീഡിയോ ആക്കി ചെയ്തിട്ടില്ല, ഒരു ഓൺലൈൻ കണ്ടന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരിലേക്ക് അത് കൂടുതൽ എത്തിയതും സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ്. അതെ, എക്സാക്ട്ലി. ബിക്കോസ് ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ അങ്ങനത്തെ എലമെന്റുകളൊക്കെ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഇടാൻ തുടങ്ങി, ഹിറ്റിന്റെ പേജിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ തുടങ്ങി. അപ്പൊ ഹിറ്റിന് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പല കണ്ടന്റും എന്റെ കണ്ടന്റ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ സോഷ്യൽ മീഡിയയിലും എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേജ് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത്. പിന്നെ ഞാനതിനെ വർക്ക് ചെയ്തു, ഞാനതിനെ മെയിൻറ്റെയിൻ ചെയ്തു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ള ഓരോ ക്രിയേറ്റീവ് കോണ്ടന്റ് ആൾക്കാരൊക്കെ ചെയ്യുന്ന ലെവൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഭയങ്കര പഠിച്ചാണ് ആ കാര്യത്തില്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഫാഷൻ ആണോ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത് വേണം എന്ന് വെച്ച് ചെയ്യുന്നതാണോ അല്ലാതെ വന്നതാണോ? അതാണ് സത്യം. എനിക്ക് എന്നും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു ഫാഷൻ, പിന്നെ ഇന്റീരിയർ. ഇത് ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ എന്റെ ഇഷ്ടമുള്ള കാര്യമാണ്, മനസ്സിലായി. അപ്പൊ ഞാനത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലായിരിക്കുമല്ലോ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ സ്പെൻഡ് ചെയ്യുക. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് ഫ്രീ കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് ചുമ്മാ ഇങ്ങനെ ഇന്റീരിയർ ഡിസൈനിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് കാണും, പിന്നെ അല്ലാണ്ട് ഈ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ആൾക്കാരൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും. അപ്പൊ എനിക്ക് അതിൻ്റെ അകത്തൊരു ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്തൊരു താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യം ഞാൻ പതുക്കെ എൻ്റെ സ്വന്തം ഔട്ട്ഫിറ്റ്സിൽ ഞാനിപ്പോൾ ഞങ്ങളുടെ തന്നെ സ്റ്റേഷൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും, എനിക്ക് എന്ത് വേണം. ഞാൻ കുറെ ഡിസൈൻസ് കണ്ടുവയ്ക്കും, ഞാൻ നാട്ടിൽ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ എടുത്തിട്ട് വരും, ഞാൻ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് ഞാൻ തന്നെ ഇടാൻ തുടങ്ങി. അപ്പൊ അത് എനിക്ക് തോന്നി എങ്ങനെയൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നു തുടങ്ങി. ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ഫോട്ടോയിലൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കൂടുതലും വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ എൻക്വയറീസും പലപ്പോഴും ഔട്ട്ഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇനി ഇതെവിടെന്നാ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഇതെവിടെന്നാ സ്റ്റിച്ച് ചെയ്തത്, അല്ലെങ്കിൽ ആ മാല എവിടെന്നാ, ഈ കമ്മൽ എവിടെന്നാ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്നിൽ നിന്നും കൂടുതലും പ്രതീക്ഷിക്കുന്നതും കാണാൻ ഇഷ്ടപ്പെടുന്നതും ഫാഷൻ ആണെന്നുള്ളത്. അങ്ങനെ അതിലേക്ക് വന്നു പോയതാണ്. ഇപ്പം ബുട്ടീക്സ് ഒക്കെ കൊളാബിന് വേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്വന്തം ഒരു സന്തോഷമുള്ള എനിക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ ഡ്രസ് ചെയ്ത് ഫോട്ടോ ഒക്കെ ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കരുതി ഓക്കെ എന്നാ പിന്നെ എന്തിനാ നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ സന്തോഷമായിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു അതിപ്പോ ഒരു ശരിക്കും ഒരു ബ്രാൻഡ് കൊളാബായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുമ്പോൾ നമുക്കത്. അതിപ്പോ കഴിഞ്ഞ ദിവസം കൂടി എന്നെ ഇപ്പൊ കളിയാക്കും എല്ലാവരും. ഞാൻ ഓഫീസിൽ ചിലപ്പോ ഏതെങ്കിലും ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോ ചിലപ്പോ ഞാൻ അപ്പൊ ഞാൻ കുറച്ചൊന്നും ഒരുങ്ങി വരുന്ന ദിവസം കുറച്ചൊരു വെയിറ്റ് ചെയ്തിരിക്കും, ഫോട്ടോ എടുക്കണ്ടേ, എന്തിനാ ഫോട്ടോ എടുക്കണേ, കേട്ടസ് കൊടുക്കണ്ടേ. ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ സ്വന്തം പൈസ കൊടുത്തും വാങ്ങിക്കും. ഓ അത് ഞങ്ങൾ അറിഞ്ഞില്ല, കാര്യം എന്നും ആരുടെങ്കിലും സൽവാർ സാരിക്ക് ഇട്ടിട്ട് വരാം. അപ്പൊ എനിക്ക് ഓഫീസിലും ഇതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. ഇന്ത്യ ഒന്നാമത് എനിക്ക് ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ ഇന്ത്യൻ ഡ്രസ് ഇടുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. എനിക്കോട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്റ്റേഷൻ, ഇന്ത്യ ഉണ്ട്, മലയാളം സ്റ്റേഷൻ ഉണ്ട്, ഇടാറുണ്ടില്ലെന്നല്ല പറയണേ. ഞാൻ 90% Indian dress ആണ്. 10% ഉള്ളൂ മറ്റു ഡ്രസ്സൊക്കെ ഇടുന്നത്. അതൊക്കെ എന്തെങ്കിലും ഒക്കേഷണൽ ആയിട്ടുള്ള ഇടലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെയും ഓഫീസിലും എനിക്ക് ഇന്ത്യൻ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഫോളോവേഴ്സ് ഉണ്ട് ഓഫീസിൽ. അപ്പൊ അങ്ങനെ എനിക്കൊന്നും അല്ലാതെ ഉണ്ട്. ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പുതിയൊരു ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിമ്മിയുടെ പേജ് ഫോളോ ചെയ്താൽ മതി. പുതിയ നോ ബട്ട് ഇറ്റ്സ് നൈസ്. നമുക്ക് കാണുമ്പോഴും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആ പേജ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ആൻഡ് നമ്മൾ എനിക്കൊന്ന് ആൾക്കാർ കാണുമ്പോൾ വ്യൂവേഴ്സ് കാണുമ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എത്ര നേരം വേണം ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ എന്നാ വിചാരിക്കുന്നത്. ബട്ട് ഇതിന്റെ പുറകിൽ ഒരുപാടല്ലേ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ യുഎയിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഔട്ട്ഡോർ ഷൂട്ട് എന്ത് ചെയ്യും ഈ കാലാവസ്ഥയിൽ ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് തന്നെ ഇന്നലെ എനിക്കൊരു ഫുൾ ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അവസരത്തിൽ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. പറ്റാവുന്നത്ര ഔട്ട്ഫിറ്റ് ഫോട്ടോസ് എടുക്കാന്നുള്ളതാണ്. ഞാൻ രാവിലെ ഇന്നലെ പോയിട്ട് ഞാൻ വീട്ടിലെത്തണം ഇന്നലെ 5:30 മണി വൈകുന്നേരം ആ നട്ടുച്ചയ്ക്ക് ഞാൻ എന്നിട്ട് ഇന്നലെ അതായിരുന്നു ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഫോട്ടോ കാണുമ്പോ ആരെങ്കിലും വിചാരിക്കോ ഈ 43% ഭൂമിയിൽ ഞാൻ നിന്ന് ഫോട്ടോ എടുത്ത് കാണുന്ന കണ്ടാത്തോന്നില്ല. പക്ഷെ അതിന് നല്ല എഫേർട്ട് ഉണ്ട്. പിന്നെ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാം നമ്മളുടെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ ഫോട്ടോഷൂട്ട്സിനൊക്കെ പോകുമ്പോൾ ഓഫ് കോഴ്സ് ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടെ ഉണ്ട് ഇവിടെ ദുബായിൽ വീട്ടിൽ തന്നെ. അപ്പോൾ അവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസിൻ്റെ ഒക്കെ പുറകിൽ സമയം ചെലവഴിക്കുന്നതൊക്കെ. അങ്ങനെയും 2-3 പേരുണ്ട് ഇവിടെ. രാവിലെ വീക്കെൻഡ് ഞാൻ ഡ്രൈവ് ചെയ്യില്ല. അപ്പോ ഇതിപ്പോ എന്താ എന്തുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നില്ല? ഞാൻ ഇടയ്ക്ക് ആ സ്റ്റോറി കണ്ടല്ലോ. ആ ചോദ്യം എനിക്കൊരു ഉത്തരം മറ്റേത് എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ഒന്ന് എനിക്ക് തീരെ അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് അങ്ങനെ ഒരു പേടിയുള്ള ആളൊന്നുമല്ല. അപ്പം എന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു ചിന്ത പേടിയില്ലാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിക്കോ ഞാൻ അങ്ങനെയാണ്. നമുക്കറിയാം യുഎയിൽ ഒരു ചെറിയ എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ റൂൾസ്. അപ്പൊ ഇവർക്ക് പൊതുവെ ടെൻഷനാണ്. ഞാൻ ഇനി വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ എല്ലാവരും അമ്മയ്ക്കും ഹസ്ബൻഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ഒരു ഹസ്ബൻഡാണല്ലോ എന്നെ കൊണ്ടുപോകണ്ടേ. ഞാൻ കൊണ്ടുപോകാം, ആ ബുദ്ധിമുട്ട് ഞാൻ സഹിക്കാം. എന്നാലും നിമ്മ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് കൂടുതൽ. ആ ഒരു പേടിയാണ്. പിന്നെ ഇപ്പൊ എല്ലാവരും കാണുന്നവരൊക്കെ ചോദിച്ച് ഹസ്ബൻഡിന് തന്നെ തോന്നി ഇനി ഞാൻ ഇത് പറയുമ്പോ അതൊരു മോശമാണ്. പിന്നെ മാത്രമല്ല ഇതിപ്പോ ഞങ്ങളുടെ സ്റ്റേഷന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ടാണ്. ഞാന് ക്ലാസ്സസ് കഴിഞ്ഞ് ഇന്റേണൽ ടെസ്റ്റ് നടത്തി. ഫസ്റ്റ് ഇന്റേണൽ ടെസ്റ്റ് പൊട്ടി. ഏതാ പാർക്കിംഗോ? അല്ല മെയിൻ. അത് പാർക്കിംഗ് ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അത് ഇന്റേണൽ അസസ്മെന്റ് പാസ്സായാലേ ഓ അതിലേക്ക് എത്തുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ക്ലാസ്. കൊണ്ടുപോകുന്നത് ഓക്കെ. അപ്പൊ നമുക്കിനി ഹസ്ബൻഡ് അടുത്ത് ചോദിക്കാം ഈ വീക്കെൻഡ് ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് സന്ദീപിനോട് ചോദിക്കാം.